ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ക്ലാസ്സില്ല, വർക്കില്ല, ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്, ഇന്ന് വലിയ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ഒരു ചെറിയ ഷോപ്പിംഗ്. എനിക്ക് ബെറഡ് ക്യാപ്പ് വേണമെന്നും പിന്നെ ഒരു ട്രെഞ്ച് കോട്ട് പോലത്തെ ജാക്കറ്റും വേണമെന്നും ഭയങ്കര ആഗ്രഹം. കുറേ നാളായി വാങ്ങിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ബെറഡ് ക്യാപ്പ് ഇവിടെ വയസ്സായ ആൾക്കാർ എന്നുവെച്ചാൽ മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യണതാണ്. യങ്സ്റ്റേഴ്സ് അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട്. ക്യാപ്പ് മാത്രം കിട്ടണത് അങ്ങനത്തെ ബെറഡ് ക്യാപ്പ്, പിന്നെ ബേക്കർ ബോയ് ക്യാപ്പൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, അങ്ങനെ വിൻറ്റേജ് ഡ്രസ്സ് ചെയ്ത് നടക്കണമെന്ന്. അപ്പോൾ അതൊക്കെ നോക്കാൻ പോണം, കിട്ടുമോ എന്നറിയില്ല. പിന്നെ ഭയങ്കര വിലയാണെങ്കിൽ വാങ്ങുമൊന്നുമില്ല. അപ്പോൾ ജാക്കറ്റും ക്യാപ്പും നോക്കണം, പിന്നെ കുറച്ച് സാധനങ്ങൾ, എന്തോ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളും, പിന്നെ ബാറ്ററി വാങ്ങാനുണ്ട്, പിന്നെ ഒരു ബുക്ക് വാങ്ങാനുണ്ട്. അപ്പോൾ ഞാനും സ്വിമ്മിംഗ് കൂടിയാണ് ഇന്ന് പോണത്. അപ്പോൾ ഇന്ന് ഷോപ്പിംഗ് ചെയ്യണതൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. റെഡിയൊക്കെ ആയി, ഇറങ്ങാൻ പോവാണ്. തുമ്മൂട് ഹായ് തുടങ്ങി. ഓക്കെ, ടാറ്റ, അസ്സലാമു അലൈക്കും. പിന്നെ മാച്ചിങ്ങിൽ നടക്കണം. ഇവിടെ നിന്ന് മെയിൻ സെൻറ്ററിലേക്കാണ് ആദ്യം പോണത്. യൂഷ്വലി നടക്കാറാണ്, ഒരു 15 മിനിറ്റ് ഉള്ളൂ. ഇപ്പം ഇന്ന് ബസ്സിനാണ് പോണത്. നമ്മൾ ഇവിടെ നിന്ന് ഒരു ത്രിഫ്റ്റ് ഷോപ്പിൽ പോകാനാണ് പ്ലാൻ. ഹ്യൂമാന എന്ന് പറഞ്ഞിട്ട് അത് എല്ലായിടത്തും ഉണ്ട്. ഇവിടെ തന്നെ ഒരു 2 എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിലും കയറി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു 8 മിനിറ്റ് ഉണ്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് നടക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇവിടെ ഷോപ്പിങ്ങിന് പോയാൽ പെട്ടെന്ന് നല്ലതൊന്നും കിട്ടൂല. ഇവിടുത്തെ ആൾക്കാരുടെ ചോയ്സ് എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടപ്പെടുന്ന ടൈപ്പല്ല. ഈ കടയിൽ നമ്മൾ കുറേ എന്തൊക്കെയോ നോക്കി, പക്ഷേ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും. ഇപ്പം ഞാനെടുക്കണ ചെക്കിൻ്റെ നല്ല രസമുണ്ടായത്, പക്ഷേ അതിൻ്റെ ബട്ടൺ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമുക്ക് ഇത് മാത്രമായിട്ട് പുറത്തോട്ട് നടക്കാൻ പറ്റില്ല. പിന്നെ കുറേ ക്യാപ് ട്രയലിങ് ആയിരുന്നു. ആദ്യം വെച്ച ക്യാപ് ഈ ചെക്കിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് വാങ്ങാതിരുന്നതെന്നറിയില്ല. ബെറഡ് ക്യാപ്പ് മനസ്സിലുണ്ടായിട്ടായിരിക്കും. പിന്നെ ഇതെന്തോ കുക്കിനെ പോലെ ഉണ്ടായിട്ടായിട്ട്. പിന്നെ നമ്മൾ ആ സ്റ്റോറും മൊത്തം ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി, കളർ കോഡിലൊക്കെ വെച്ചേക്കണൊക്കെ ഒതുക്കി വെച്ചേക്കുന്നത്. ഈ സ്റ്റോറിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഈ മിററ് മാത്രമാണ്. നല്ല രസമുണ്ടായ മിററ് കാണാൻ. സെലക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ വിൻറ്റേജ് ഹ്യൂമാന എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതന്നെ സെയിം ഷോപ്പ്, വിൻറ്റേജ് ഐറ്റംസ് ആണ്. ഈ ഷോപ്പിൽ ഡെക്കോറ് നല്ല രസമുണ്ടായി കാണാൻ. ഈ ബുക്സ് ഇങ്ങനെ വെച്ചേക്കണ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ട്രെഞ്ച് കോട്ടൊക്കെ കട്ടിണ്ടായിരുന്നു, പിന്നെ ഫുൾ ട്രയലിങ് ആയിരുന്നു. പക്ഷെ ഒന്നും എൻ്റെ സൈസ് ആയിരുന്നില്ല, മനസ്സിലാവണുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇങ്ങനത്തെ ടൈപ്പാണ്. പക്ഷേ ഇട്ടിട്ട് എന്തോ വലിയ എന്തോ ഒരു സാധനത്തിൻ്റെ അകത്ത് കയറി ഇരിക്കണ പോലെ ഉണ്ടായി. അപ്പം നമുക്ക് ജാക്കറ്റൊന്നും കിട്ടിയില്ല. അതുപോലെ രണ്ട് മണ്ടന്മാരെ പോലെ എന്തൊക്കെയോ ട്രയൽ ചെയ്തിട്ട് ഇറങ്ങിപ്പോന്നെ. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഫ്ലൈയിങ് ടൈഗർ ഷോപ്പിൽ കയറി ചെന്നപ്പോൾ തന്നെ ഫുള്ള് റെഡ് കളറിലായിരുന്നു. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റ്സും ഇങ്ങനെ ഹാർട്ട് റെഡ് ഷേപ്പിലൊക്കെ, സ്നേഹം വരെ കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്. പിന്നെ അവിടെ എല്ലാ സ്പൈസസും ചെറിയ ഗ്രാമാക്കിയിട്ട് ഭയങ്കര ഒരു ഡ്രസ്സുള്ള പാക്കിങ്ങിൽ, പിന്നെ അവർ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പാക്കിങ്ങിൽ ഓരോ വേർഡിനനുസരിച്ചിട്ട്. പിന്നെ കുറേ സ്വീറ്റ്സ് ഉണ്ടായി. ഈ മിഠായിയിൽ പണ്ട് കഴിച്ച ഓർമ്മയുണ്ട്, നമ്മൾ നാക്കിലിട്ടുള്ള പൊട്ടൂലേ ആ സംഭവം. പിന്നെ മാഷ്മെലോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല, കാണാൻ ഇഷ്ടവും.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ കുറേ ലേസ്, റിബണ്, അങ്ങനെ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഏരിയയായിരുന്നു, ബുക്കിൻ്റെയും പേനയുടെ ഒക്കെ, കുറേ നോട്ട് പാഡ്, കുറേ ഇങ്ങനത്തെ എന്താ പറയുക സോഫ്റ്റായിട്ടുള്ള കവറിങ്ങുള്ള ബുക്സ് ഉണ്ടായി. ഈ പേന നല്ല രസമുണ്ടായിരുന്നു, എന്നുവെച്ചാൽ ഇങ്ങനെ തുറക്കണ്ടേന്ന് എനിക്ക് മനസ്സിലായില്ല, എഴുതണ ഭാഗം പേന തന്നെ എന്ന് തോന്നുന്നു, പക്ഷേ അതിൻ്റെ മുകളിലത്തെ ഭാഗം ഇങ്ങനെ ബോക്സിങ്. പിന്നെ കുറേ സൈസിലെ കുറേ ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സിൻ്റെ പല ടൈപ്പ് ഡയറി. ഇത് 5 ഇയേഴ്സിന് നമ്മൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, ഇത്ര സ്പേസ് ഉണ്ടാവുള്ളൂ ഒരു ദിവസത്തേക്ക്. പിന്നെ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല, നല്ല കൂട്ടായതുകൊണ്ട് ഞാൻ കാണിച്ചാണ്. പിന്നെ ഇങ്ങനത്തെ പോം പോം പോലത്തെ സ്ട്രിംഗ് ലൈറ്റ്സ് ഉണ്ടായത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ടൈപ്പ് നല്ല രസമുണ്ടായി. പിന്നെ ഇത് ഹീറ്റിംഗ് കുഷ്യനാണ്, എന്താ ഇതിൻ്റെ അകത്ത് ഫ്ലാഗ് സീഡ്സും പിന്നെ സോൾട്ടൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ് സോപ്പും ടൂത്ത് ബ്രഷും ഒക്കെ വെക്കണത് ഇങ്ങനെ ഇലയും ചെടി പോലത്തെ ഇതിൽ. പിന്നെ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ടായി, എല്ലാം ഇങ്ങനെ 1 യൂറോ 2 യൂറോ ഇതിലായിരുന്നു. വുഡൻ ഇതിൻ്റെ ക്യൂട്ടായിട്ടുള്ള, ഇത് നല്ല രസമുണ്ടായി, പക്ഷേ ഇതിന് 10 യൂറോ ആയിരുന്നു. കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ളത് ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബോട്ടിൽ നല്ല ക്യൂട്ടായിരുന്നു, എന്താ വെക്കണ്ടേന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ല. ഇതിൻ്റെ തന്നെ 3 സൈസിൽ പിന്നെ ബോട്ടിൽ പോലത്തെയാണ് ഏറ്റവും വലുത്. പിന്നെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു, സ്റ്റിക്കേഴ്സ്, സ്റ്റാമ്പ്, പിന്നെ അത് സോക്സ്, കീ ചെയിൻ. സുമിയുടെ ബേക്കിംഗ് സാധനം കണ്ടപ്പോൾ സുമിക്ക് സന്തോഷമായി. ഈ നോട്ട് പാഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ കവർ മാറ്റിയിട്ട് മിനി ജേണലിങ് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. ഈ പെൻസിൽ കേസും ക്യൂട്ടായിട്ട് തോന്നി, പക്ഷേ ഇതിനകത്ത് പെൻസിൽ വെക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. പിന്നെ കുറേ ബുക്സ് ഈ ഏരിയയിലുണ്ടായിരുന്നു, പിന്നെ ഇതൊന്നും വാങ്ങിയില്ല, വെറുതെ കണ്ട്. പിന്നെ ഒരു നോട്ട്ബുക്ക്, ഈ നോട്ട്ബുക്ക് ക്ലാസ്സിലേക്ക് നോട്ട്സ് എഴുതാൻ വേണ്ടി വാങ്ങി. ഇത് സ്റ്റിക്കി നോട്ട്സിൻ്റെ ഒരു ബുക്കാണ്, എന്നുവെച്ചാൽ കളേഴ്സൊക്കെ നല്ല രസമുണ്ട് ബുക്ക് മാർക്കൊക്കെ ആയിട്ട് വെക്കാൻ. പിന്നെ കുറേ സോക്സ്, ഗ്ലൗസ്, വീട്ടിലിടുന്ന സ്ലിപ്പേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയതാണ് ഈ ആട്ടുംകുട്ടിയുടെ, പക്ഷേ ഇട്ടിട്ട് വലിയ രസമുണ്ടായില്ല, എന്തൊരു സാധനം കാലിൽ പിടിച്ചിരിക്കണ പോലെ ഉണ്ടായി. പിന്നെ 1-2 യൂറോ കിട്ടുന്ന കുറേ ക്യാൻഡിൽസ്, ഈ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ജേണൽ വീഡിയോയിലുണ്ട്, ഇത് ഇവിടുന്ന് വാങ്ങിയത് 1 യൂറോ. പിന്നെ ഒരുപാട് ക്യാൻഡിൽസ് ഉണ്ട്. പിന്നെ ഇവരെ താഴത്തെ ഫ്ലോറിൽ കിച്ചണിലേക്ക് വേണ്ട കുറേ കണ്ടെയ്നേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടായി, ഭയങ്കര രസമുണ്ടായി. പിന്നെ ഇത് ഫ്രെയിംസും ഉണ്ടായിരുന്നു പല കളറില്, എല്ലാം ഈ റേറ്റിൽ തന്നെ, കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസും. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ക്യാരറ്റ് ഷാർപ്നർ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒറിഗു മോളിലേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് നാർവസിനിൽ നിന്ന് കോഫി കുടിച്ച് തിരിച്ചെത്തി. എനിക്ക് സംസാരിച്ച് എല്ലാം കാണിച്ചൊക്കെ വീട്ടിൽ എടുക്കണമെന്നുണ്ടായി, പക്ഷെ എല്ലാ ഷോപ്പിൽ കയറി കൊടുത്തും പാട്ടുണ്ട്, അപ്പൊ വോയിസ് ഓവർ ആയിരിക്കും ചെയ്യണം. പക്ഷെ പോയ സാധനങ്ങളൊന്നും കിട്ടിയില്ല. മറ്റേ ഫ്ലൈയിങ് ടൈഗർ എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയില്ലേ, അവിടെ നിന്ന് 3 നോട്ട്ബുക്ക് വാങ്ങി. പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി, വേറൊന്നും വാങ്ങിയിട്ടില്ല. കോട്ടൊക്കെ വലിയ സൈസായിരുന്നു, എന്നുവെച്ചാൽ എനിക്ക് അങ്ങനത്തെ കോട്ട് വേണം എന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷേ സൈസ് അല്ലാത്തപ്പോൾ എന്തോ പോലെ ഉണ്ട്, എന്താ പറയുക, ലോഹ ഇട്ടേക്കണ പോലെ.
അത് മറവാശേരിക്കിനി. അപ്പൊ ഇതൊരു ചെറിയ ഒരു വ്ലോഗ്. ഇതായിരുന്നു ഇന്നത്തെ ദിവസം. രാത്രിയായി, ഇനി ഉമ്മ മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ അത് കഴിക്കണം. അപ്പൊ വേറെ ഒരു വ്ലോഗായിട്ട് കാണുന്നത് വരെ ഇന്നത്തെ ബൈ. മത്തു പിടിച്ചത്.